പ്രചരണ കാലയളവിൽ ഒരു പിടി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു പിടി വ്യാജ വീഡിയോകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ വന്നത്. അത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പോലും അത് ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് പല വീഡിയോസും വരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ക്രൈസ്തവ സമൂഹം വളരെയധികം, അല്ലെങ്കിൽ ഇന്ന പാർട്ടി അധികാരത്തിൽ വന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി അവതാളത്തിലാകും എന്നൊക്കെ കാണിച്ചൊരു ക്രൈസ്തവ, വല്ലാത്തൊരു ക്രൈസ്തവ പ്രേമം. പക്ഷേ ആ ഒരു ക്രൈസ്തവ പ്രേമം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്വിച്ചിട്ട പോലെ നിൽക്കുന്ന ഒരു കാഴ്ച. ഇത് യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യ ഒരു സംസ്കാരത്തിന് ഭൂഷണമാണോ? ഇവർ കാണിച്ചത് ഒരു യഥാർത്ഥ ഒരു ക്രൈസ്തവ സ്നേഹം തന്നെയാണോ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമുടൻ? തീർച്ചയായിട്ടും ഈ വിഷയത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു അതിശയകരമായിട്ട് തോന്നുന്നു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന ജോൺ ഗംബാർ അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഞങ്ങളുടെ സംസാരങ്ങളുടെ യാദൃശ്ചികമായിട്ട് വന്ന ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഈ ശകന ചർച്ചയ്ക്ക് വേണ്ടി എടുത്തതെന്ന് കാണുമ്പോൾ ഒരു കോയിൻസിഡൻസ് എനിക്ക് ഇവിടെ തോന്നുകയാണ്. കാരണം സാധാരണപ്പെട്ട ആളുകളും അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന കുറേയേറെ ആളുകളും ഈ വക വിഷയങ്ങളിൽ ഒരു ചിന്ത നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നത്. അച്ഛനും ഞാനും ജോൺ കമ്പാർ അച്ഛനും ഞാനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കയറി വന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളെ കുറിച്ചും പങ്കുവച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പൊതു ബോധത്തിന് മുമ്പ് അല്ലെ പൊതുധാരണയിലെത്താൻ സാധിച്ചത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അത് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഞാനൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ആളെന്ന നിലയിലല്ല സംസാരിക്കുന്നത്. ഓക്കെ. ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ന്യൂനപക്ഷത്തിന്റെ മുഴുവൻ പ്രതിനിധി എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷെ കാണുന്ന ചില ന്യൂനപക്ഷ പ്രീണനങ്ങളെ കുറിച്ചും കാണുന്ന ചില ന്യൂനപക്ഷങ്ങളുള്ള അവഗണനയെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു ഒരു പൊതുവായ ഒരു നിഗമനത്തിൽ എത്താൻ സാധിച്ചത് ഇന്ത്യ മഹാരാജ്യം ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും സ്വസ്ഥതയോടുകൂടെ കിടന്നുറങ്ങുവാൻ ഇവിടുത്തെ നസ്രാണി സമൂഹത്തിന് കഴിയുകയില്ല. അത് ഇവിടുത്തെ വലതായാലും ഇടതായാലും അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായാലും അവരുടെയൊക്കെ പ്രകടന പത്രികകളിലൂടെ നമ്മൾ കണ്ടതാണ്. ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും ക്രിസ്തീയ മൂല്യങ്ങൾക്കും എതിരെ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി അതിനൊക്കെ വാശി പിടിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു പ്രകടന പത്രികയാണ് ഇവർ പൊതുജനത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം വളരെ പരസ്യമായിട്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണമെന്ന് പോലും പറയുന്ന രീതിയിലേക്ക് വിചാരധാര ആയിക്കൊള്ളട്ടെ അല്ലെ ഓർഗനൈസർ വഴി ആയിക്കൊള്ളട്ടെ ഏത് വിഭാഗത്തിന്റെ ഏത് പുസ്തകങ്ങളുടെ ആണെങ്കിൽ തന്നെ ക്രിസ്തീയ സമൂഹത്തെ ഇല്ലാതാക്കണമെന്നും വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. ആ ഒരു പൊതുബോധം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആര് അധികാരത്തിൽ കയറി എന്ന് പറഞ്ഞാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്യുന്ന വികസനങ്ങളുടെ പേരിലല്ല, ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സാമൂഹികമായ അവസ്ഥകളെ കുറിച്ചല്ല, എല്ലാവർക്കും പറയാനുള്ളത് മതമാണ്. മതത്തിന്റെ പേരിൽ 2 വോട്ട് 4 വോട്ട് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കസാര ഉറപ്പിക്കാൻ വേണ്ടിക്ക് ഈ മത സാമുദായിക ശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോലും മുൻപോട്ട് പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് മാറുന്നുണ്ട്? മതത്തിന്റെ ചിന്തകൾക്ക് അപ്പുറം മാറ്റി വെച്ചുകൊണ്ട് ഇവർക്ക് പറയാനൊന്നുമില്ല. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്നവരായിക്കൊള്ളട്ടെ അല്ലെ ഭരണത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ അവർക്ക് ഈ രാജ്യത്തിന്റെ പൊതു കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഒരു കാര്യവുമില്ല. അവരെല്ലാം പരസ്പരം ചെളി വഴി എറിയ പോണം കുറെ മതത്തിന്റെ ചിന്തകൾ പൊക്കി പിടിച്ചുകൊണ്ട് മതാത്മകമായ ചിന്തകൾക്ക് അതീതമായി നിൽക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആളുകൾ അനുകൂലിച്ച് കുറേയേറെ ആളുകൾ വിമർശിച്ച് സംസാരിക്കുന്നു. ഈ വിമർശിച്ച് സംസാരിച്ചവരുടെയൊക്കെ നിലപാടുകൾ ഇന്നെന്താണ്? ഈ അനുകൂലിച്ച് സംസാരിച്ചവരുടെ നിലപാടുകൾ ഇന്നെന്താണ് നമുക്ക് വ്യക്തമല്ല. നമുക്ക് ചില പൊതു കണക്കുകളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യ 83-ാം സ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഗതി എങ്ങോട്ടാണ്? 2023 സെപ്റ്റംബർ 23-ലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ 525 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഒഫീഷ്യൽ കണക്കാണ്. അത് ഇനി റിപ്പോർട്ട് ചെയ്യാത്തതായിട്ട് കുറെ ഉണ്ടാവും, ചെയ്തുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ പോവർട്ടി ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 3% ആളുകൾ ഇന്ത്യയിൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ നടുവിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് അല്ലെ തൊഴിലില്ലായ്മയുടെ ഗ്രോത്ത് എടുത്ത് നോക്കിയാൽ അല്ലെ അതിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 7.6% ആളുകൾക്ക് ഇന്ന് ഈ രാജ്യത്ത് തൊഴിലില്ല. അങ്ങനെ പല പല കാര്യങ്ങളോടുകൂടെ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനായിട്ട് വിടാല്ല. ഇനി അങ്ങേയറ്റം പോട്ടെ, ബാക്കിയെല്ലാം മാറ്റുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് 143 രാജ്യങ്ങളുമായി പഠിച്ചു നോക്കുമ്പോൾ 126-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. വേൾഡ് ഹാപ്പിനെസ് റാങ്കിൽ
126-ാം സ്ഥാനം. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സാധാരണക്കാരന് അവൻ ഏത് തൊഴിൽ ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ, ഏത് ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകട്ടെ, അവന് സന്തോഷത്തോടുകൂടെ ഇവിടെ കർഷകർക്ക് നിലനിൽപ്പുണ്ടോ? കാർഷിക മേഖലയിലെ പ്രതിസന്ധി നിലനിൽപ്പുണ്ടോ? ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് പ്രൈവറ്റൈസ്ഡ് ചെയ്ത് പോകുന്നോണ്ടിരിക്കുന്ന അല്ലാതെ ഇവിടെ ഏത് കാര്യത്തിലാണ് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഏത് മേഖല നമുക്ക് കാണിക്കാനുണ്ട്? ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിക്ക് ചിന്തകളെയും ഇത്തരം ചർച്ചകളെയും മനഃപൂർവ്വം ബോധപൂർവം വഴി തിരിച്ചുവിടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം മതം പറയുക എന്നുള്ളത്. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മതത്തോട് സ്നേഹമുള്ളത് കൊണ്ട്, മതവിശ്വാസികൾ സ്നേഹമുള്ളത് കൊണ്ട് അല്ല, തങ്ങളുടെ കുറവുകൾ ഒരു മുഖമൂടി എന്ന നിലയിൽ, ഒരു മറ എന്ന നിലയിൽ സംഘപരിവാര ശക്തികൾ അവര് ഹിന്ദുത്വ അജണ്ടയോടുകൂടെ മുൻപോട്ട് വരുമ്പോൾ അവർക്ക് പലതിനും മറക്കാനുണ്ട്. ഇവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരെ നേരിട്ട് ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സമൂഹം അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ ഒരുമിച്ച് എതിർത്ത് നിൽക്കുമ്പോൾ ഈ വക വിഷയങ്ങളെ മുന്നിലിട്ടുകൊണ്ട് ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന ജാതി മത ചിന്തകളെ ഉണർത്തിക്കൊണ്ട് ഈ വക മറ്റു വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു പിടിക്കും. ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇവിടുത്തെ ഒരു സമൂഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല. അതിൽ നിന്ന് വ്യക്തമാണ് ഈ മതം പറയുന്നതും കൂടെ നിർത്തുന്നതും ചേർത്ത് പിടിക്കുന്നതും വോട്ടാണ് ലക്ഷ്യം. ക്രിസ്ത്യാനികൾ ഒരു പ്രകടമായ ഒരു വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ മാറ്റപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാറ്റപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പൊക്കോളട്ടെ, ചില പീഡിപ്പിക്കുന്ന അല്ലെ പേടിപ്പെടുത്തുന്ന വീഡിയോകൾ കാണിച്ചുകൊണ്ട് അവരധികാരത്തിൽ വന്നാൽ ശത്രുവിന്റെ ശത്രു മിത്രം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പേടിപ്പിക്കുന്ന വീഡിയോകളൊക്കെ പോയിട്ടുള്ളത് ചില പ്രത്യേകതരം വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയും അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെ. അതാരാണെന്ന് നമുക്കറിയാം. ന്യൂനപക്ഷത്തിൽ ബഹുഭൂരിപക്ഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നത് രാഷ്ട്രീയത്തിന്റെയോ അല്ലെ വികസനത്തിന്റെയോ പേരിലല്ല, മതത്തിന്റെ പേരിലാണ്. അതിനി എങ്ങനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ ഭരണം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തോടുകൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 159-ാം സ്ഥാനം. അപ്പൊ ഈ ഷെക്കിനെ പോലെ അല്ലെങ്കിൽ മുൻനിര ചാനലുകൾക്ക് ഇനി ഇങ്ങനെ ഒരു ചർച്ചകൾക്ക് വേദികൾ ഒരുക്കപ്പെടുമോ നമ്മൾ സംശയിക്കേണ്ടിരുന്നു. കാരണം എല്ലാ മതവും മതത്തിന്റെ ചിട്ടവട്ടങ്ങളോട് മുൻപോട്ട് പോകുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. പഴയ ജാതി സിസ്റ്റത്തിലെ ചതുർവർണ്ണ രീതിയിലേക്ക് നമ്മൾ പോകേണ്ട ഗതികേട് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. വികസനമല്ല ലക്ഷ്യം, മതമാണ് ലക്ഷ്യം. അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒപ്പം തന്നെ ഫാദർ സ്കോട്ട്സ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു എലക്ഷനെ നമുക്ക് മുൻകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പരസ്പരമായിട്ടുള്ള വിമർശനം, അവിടെ വികസനമായിരുന്നു ചർച്ചയാക്കപ്പെട്ടിരുന്നത്, പാവങ്ങളുടെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നു ചർച്ചയാക്കപ്പെട്ടിരുന്നത്. ഇനി വിമർശനമായിക്കോട്ടെ, അത് പരസ്പരം ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ സൈബർ വാർ റൂമുകളാണ് ഇലക്ഷന്റെ ഗതി എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത്. ഈ ഈ പറയുന്ന പോലെ ടെക്നോളജിയാണ് ഇലക്ഷന്റെ ഗതി എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമുദായം, കേരളത്തിലായിക്കോട്ടെ ഭാരതത്തിലായിക്കോട്ടെ, കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ഒരു വിവേകത്തിലേക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രതികരണത്തിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചില്ലേ ഫാദർ സ്കോട്ട്സ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം എന്റെ വ്യക്തിപരമായ ഒരു ചിന്ത പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ക്രിസ്ത്യാനികളുടെ ഒരു പൊതുധാരണ അവർക്ക് സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ ജീവിക്കണം. അവർക്ക് വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയോ വലിയ ചേരിതിരിവരുണ്ടാക്കി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നാള് മുതൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു ചേരി തിരിഞ്ഞ് ഒറ്റപ്പെട്ട് ആക്രമിക്കുവാനോ ആക്രമിക്കപ്പെടുവാനോ ആഗ്രഹിക്കുന്നില്ല. അവർ സമാധാനത്തോടെ ജീവിക്കണം. അങ്ങനെ സ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുടെ മുമ്പിലേക്കാണ് പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് പലയിടങ്ങളിലും കഴിഞ്ഞ ഒരു 4 മാസം 140-ൽ അധികം ക്രിസ്തീയ പീഡനങ്ങൾ അല്ലെ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അല്ലെ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇതിനു മുമ്പ് നടന്ന പല വിഷയങ്ങളെ കുറിച്ചും ഉയർത്തി കാട്ടിക്കൊണ്ട് പൊതു ബോധത്തിന്റെ മുൻപിലേക്ക് ഇത്തരം ചിന്താധാരകളെ ഇട്ടുകൊടുത്തുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈബർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സൈബർ യുഗത്തിന്റെ ഗുണങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഈ കോട്ടങ്ങൾ ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇത്തരം ചിന്താധാരകളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല.
ഒരു 10 20 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ നാടിന്റെ യുവജനങ്ങൾ 2050ഓളം അല്ലെങ്കിൽ 2000 ഒരു പകുതിയോളം ആകുമ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തി ഉള്ള ഒരു രാജ്യമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ആ വർഷങ്ങളിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അധ്വാനിച്ച ഒരു മനുഷ്യനെ രാജ്യത്തുണ്ടായിരുന്നു APJ അബ്ദുൽ കലാം. അത്രമാത്രം വികസന സ്വപ്നത്തോടുകൂടെ ഒരു യുവതയുടെ മുഴുവൻ കഴിവിനെയും ഈ ഇന്ത്യ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ GDP വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വികസന ചിന്തകളോടുകൂടെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറിയ ഇടങ്ങളിലാണ് ഇത്തരം ചില വീഡിയോകളും ഇത്തരം ചില സംഭവങ്ങളും ഓക്കെ സൈബർ യുഗത്തിന്റെ സഹായത്തിൽ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യുക. പണ്ട് കാലങ്ങളിൽ ഒരുപക്ഷെ ഉൾനാടുകളിൽ ചില ആളുകൾ പറയും നിങ്ങൾ അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇത് ഒരു പേടിപ്പിച്ച് വോട്ട് ചെയ്ത് ചിലരെ മാറ്റി നിർത്തുക ചിലരെ കയറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ സംഭവം ഓക്കെ ഒരു ചുരുക്കം പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ പേടിപ്പിക്കുക ഓക്കെ അതാണ് ഈ ഒരു സൈബർ യുഗം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.